ഹായ് ഫ്രണ്ട്സ്, ഹണി ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് തേൻ സീസൺ കാലഘട്ടത്തിലെ രണ്ടാമത്തെ വീഡിയോ ചെയ്യാനായിട്ട് പോവുകയാണ്. സൂപ്പർ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തേനീച്ചപ്പെട്ടിയിൽ ഉള്ള മാറ്റങ്ങൾ ആണെന്ന് കാണിക്കുന്നത്. പുതിയ തേനറകളെല്ലാം തേനീച്ച പണിതു തുടങ്ങി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സൂപ്പർ വെച്ച് കൊടുത്തതിന് ശേഷമുള്ള മാറ്റങ്ങൾ വിശദീകരിക്കുന്നതാണ് ബിജു. അതോടൊപ്പം തുടർന്നുള്ള പരിചരണങ്ങളെക്കുറിച്ചും പറയുന്നതാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഒരു ഒന്നര ആഴ്ചകളായി നമ്മൾ ഈ കൂട്ടിൽ നിന്ന് നോക്കിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളും എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം ഒരു രണ്ട് ഫ്രെയിമിലാണ് അടയിട്ട് കൊടുത്തായിരുന്നുള്ളു. അതിനുശേഷം ഒരു ദിവസം നമ്മൾ വേറൊരു കുട്ടിയിൽ നിന്ന് ഒരു കുറച്ച് അട കിട്ടിയപ്പോൾ ഇതിൻ്റെ സൂപ്പറിലോട്ട് കെട്ടിക്കൊടുത്തു. ഇതിൻ്റെ അടിയിലൊക്കെ അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം കൂടെ ഒന്നര ആഴ്ചയ്ക്ക് മുമ്പ് കൊടുത്ത സൂപ്പറിൻ്റെ അവസ്ഥ. ഇതാണ് ഇവർ നല്ല രീതിയിൽ പണിതിട്ടുണ്ട്. ഈ ഫ്രെയിം ചെറുതായതുകൊണ്ടാണോ ഈ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ അട പണിയുന്നത്? ഇല്ല, ഇവർ അതൊരു ചെറിയൊരു മാൻഡിൽ പോലെ എങ്ങനെയാണ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവരത് പണിത്. അതങ്ങനെ പണിയോ അവരത്? ഇതിൻ്റെ അടിയിലും കണ്ടോ, ഇതിൻ്റെ അടിയിലും ഇവർ യോജിപ്പിച്ചു. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അടിയിലത്തെ ഫ്രെയിം ഇളകി പോകുന്ന താഴ്ത്തെ അടി പുരും. അപ്പോൾ നമ്മൾ ഈച്ച ആക്രമിക്കുക. അപ്പോൾ നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് സാധാരണ നമ്മൾ എടുക്കുന്ന ഫുള്ള് സീൽ ചെയ്തതിന് ശേഷം എടുക്കുന്നത്. ഇതിപ്പോൾ ഇത്രയും താമസിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അട പെട്ടപെടാന്ന് പണിയുണ്ട്. സീസൺ കാലത്തിൻ്റെ ഇത് കണ്ടിട്ടൊക്കെ അടിയിൽ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കത്തിയുടെ അറ്റം കൊണ്ട് അടിയിലത്തെ ഫ്രെയിം ഒന്ന് കുത്തി പിടിച്ച് അപ്പോൾ അതൊക്കെ പൊക്കിയെടുത്താൽ മതി. ഇത് കണ്ടോ, ഇത് രണ്ടാമത് വേറൊരു കുട്ടിയിൽ നിന്ന് ഒരു ചെറിയ അട കിട്ടിയപ്പോൾ അത്. എന്നാലും അവർ ഇത്രയും കുറച്ച് ഈച്ചകളുണ്ടെങ്കിലും അവർ ഇത്രയും പണം നല്ല സ്ട്രെങ്ത് ഉള്ള കോളനി ആണെങ്കിൽ ഇവർ പണിത് ഈ അടപ്പയിലും കെറ്റി പിടിപ്പിക്കും. നമുക്കന്ന് ഇതിൽ നിന്നും ഈ രണ്ട് ഫ്രെയിമിൽ നിന്നും തേനെടുത്ത് നോക്കാം. സീൽ ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഇതുണ്ട്, ഏകദേശം ആ സീലിങ്ങിൻ്റെ ഘട്ടത്തിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് നമുക്കിന്ന് എടുക്കുന്ന കാര്യമൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇതിന് ഈച്ചനെ ഒഴിവാക്കിയിട്ട് ചെറിയൊരു പുക കൊടുത്തിട്ടുണ്ട്. സീസൺ കാലത്ത് അങ്ങനെ വലിയ കൊത്തിലൊന്നും ഇല്ല, കൊത്തൂല. എന്നാലും ഇത് രാവിലെ ഇപ്പോൾ ഒരെണ്ണം കൊത്തിയിട്ടുണ്ട്. ആ പുക ഇങ്ങോട്ട് നിന്ന് പുക കൊടുത്താൽ അതിരാവിലെ ആയതുകൊണ്ടേ ഒരു 8 മണിക്ക് ശേഷമൊക്കെയാണ് ഇതിൽ നമ്മളിതിൽ നോക്കണ്ടേ. ഇപ്പോൾ രാവിലെ നമ്മൾ സീൽ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ അത് തേൻ നിറച്ചിട്ടുണ്ട്. ആ ആ, എന്നുവെച്ചാൽ അവർ ശരിക്കും സീല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പകുതി പ്രോസസ്സ് ചെയ്താൽ മതി. അതായത് അവരുടെ രീതിയിലാണ് അവർ വെള്ളം പറ്റിച്ച് ആണ് അവർ സീല് ചെയ്യുന്നത്. നീണ്ട കാലത്തേക്ക് ശേഷം അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ക്ഷാമകാലത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും സീൽ ചെയ്ത് വെക്കേണ്ടത്. സീൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കേടാവില്ല. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു സൂപ്പറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അട സുരക്ഷിതമായിട്ട് തന്നെ വെക്കാം. സൂപ്പർ എത്ര എണ്ണം വരെ വെച്ച് കൊടുക്കാം നമുക്ക്? സൂപ്പർ ഈ കോളനിയുടെ സ്ട്രെങ്ത് അനുസരിച്ച്. ഇതിപ്പോ നമ്മള് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയ കോളനി ആയിരുന്നല്ലോ, ഇച്ചിരി സ്ട്രെങ്ത് കുറവായിരുന്നു. നമ്മൾ വേറെ കുട്ടിന്ന് അടയും ഈച്ചയോട് കൂടി കൊടുത്തു. ഇതിപ്പോ നല്ല സ്ട്രെങ്ത് ഉള്ള കോളനി ആണെങ്കിൽ 4 വരെ വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 3 എണ്ണം വരെ വെച്ചിട്ടുള്ളൂ. ഈ കൊല്ലം 2 എണ്ണം വരെ വെച്ചിട്ടുള്ളൂ. ചുമ്മാ ഈ ഫ്രെയിം കൂടുതൽ കയറ്റിയിട്ടൊരു കാര്യമില്ലോ, ഈച്ച പണിതിട്ട് കാര്യമുള്ളൂ. ഈച്ച രാവിലെ ഇച്ചിരി ഒരു വൈകണ്ട. നമുക്ക് തേനെടുക്കാം. അടച്ച് വെച്ചാൽ അവര് സുരക്ഷിതമായിട്ട് ഇരിക്കട്ടെ. അതായിട്ടില്ല, അത് എടുത്താൽ തന്നെയും തേനെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അട പറഞ്ഞ് ഒരു അപ്പൊ നമുക്ക് എടുക്കാം. ഇത് ശ്രദ്ധിച്ചാൽ അറിയാം ഇതിൻ്റെ രണ്ട് സൈഡിൽ നിറച്ച് തേൻ ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 300-350 ഗ്രാമോളം തേന് ഈ ഒരു ഫ്രെയിമിൽ നിന്ന് കിട്ടും. ഇത് സീൽ ചെയ്തിട്ടില്ല, കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് സീൽ ചെയ്യുന്നത്. അപ്പോൾ തേനീച്ച ഇത് തേനൊക്കെ ശേഖരിച്ച് മുഴുവൻ അറകളും നിറച്ചതിന് ശേഷമാണ് സീൽ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ തേൻ പിഴിയുന്ന എക്സ്ട്രാക്ടറാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ കറക്കി തേൻ അടകൾ ഇതിൻ്റെ അകത്ത് തേൻ അടകൾ എടുത്തു വെച്ചതിന് ശേഷം കറക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ തേൻ പിഴിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തേൻ എടുക്കാം. നമുക്ക് അടയിൽ നിന്ന് തേൻ നമുക്ക് ശേഖരിക്കാനുള്ള ഭാഗമാണ്. സീൽ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അട പൊട്ടിപ്പോകേണ്ട രീതിയിൽ വയ്ക്കുക. നമ്മളിത് ചെറിയതായിട്ട് കറക്കി കൊടുത്താൽ മതി. നല്ല സ്പീഡിൽ കറക്കി കൊടുത്താൽ കുഴപ്പമെന്ന് വെച്ചാൽ ഫസ്റ്റായിട്ട് നമ്മൾ തേനെടുക്കുന്നതാണ് ഈ കൂട്ടിൽ. അപ്പോൾ അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. നല്ല സ്പീഡിൽ കറക്കി കഴിഞ്ഞാൽ അട പറഞ്ഞു പോരും. ഇപ്പം നൈസായിട്ടും കറക്കി ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ തേനെടുത്ത് കഴിയുമ്പോൾ അടയ്ക്ക് നല്ല ബലം വരും. ഈ അടകളിൻ്റെ അകത്ത് മുഴുവൻ കുളങ്ങൾ എം ടി ആയിട്ടുണ്ട്. ഒരു 90% എം ടി ആയിട്ടുണ്ട്. ഇതൊരു പഴയ മെഷീനാണ്, അതുകൊണ്ടാണ് ഇത്ര ഒരു വടാരി സാ. ഇപ്പോൾ പുതിയ സൈസ് മെഷീനൊക്കെ എന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ വരുന്നുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ അതിന് ഓരോരോ കോളങ്ങളായിട്ടാണ്. പെട്ടെന്ന് ഒരു 3-4 കറക്കിനുള്ളിൽ അവർ തേൻ അതിൻ്റെ അകത്ത് ചാടും. ഇത് ഒരു 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 സൈഡ് ആദ്യം ചാടിയതിന് ശേഷം അടുത്ത സൈഡ് വെച്ചു മറു സൈഡ് മാറ്റി മാറ്റി വെക്കണം. ഇപ്പോൾ ഈ ഇങ്ങനെ കറക്കണതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അവർക്ക് തേനയുടെ പണിയാനുള്ള ഒരു കാലതാമസം ഒഴിവാക്കി കിട്ടും. സാധാരണ നേരത്തെയൊക്കെ ചെയ്യുന്നത് ഈ അട പിഴിഞ്ഞെടുക്കുമായിരുന്നു. അപ്പോൾ അവർ 1-2 പ്രാവശ്യമാണ് നമുക്ക് തേന എടുക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ ഒരു 4-5 പ്രാവശ്യം വരെ തേനെടുക്കാം തേൻ്റെ ലഭ്യത അനുസരിച്ച്. ഓക്കെ, ആ അത്ര ഒരു ലാഭം അവർക്ക് എനർജിയൊക്കെ ഈ തേൻ ശേഖരിക്കുന്നതിലായിട്ട് അവർക്ക് എയിം ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് തേൻ മുഴുവൻ ഈ മെഷീൻ്റെ അകത്ത് ശേഖരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഈ എല്ലാ അടകളും കാലിയായിരിക്കുകയാണ്. ഇതിന് നോക്കിയാൽ അറിയാം ഇതിൻ്റെ എല്ലാ ഇത് കാണുന്ന എല്ലാ ഹോളുകളിലും ഒരു തുള്ളി തേൻ പോലും ഇല്ല. എല്ലാ തേനും നമ്മൾ ഇതിൽ തേൻപിഴിയൽ യന്ത്രത്തിൽ വെച്ച് കറക്കി ശേഖരിച്ചിരിക്കുകയാണ്. ഈ ഫ്രെയിം തന്നെ നമ്മൾ തിരിച്ച് കൂട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞ ആളുകൾ ഈ ഇതെല്ലാം അടയെല്ലാം പിഴിഞ്ഞാണ് തേനെടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് ആധുനിക രീതിയിലുള്ള മെഷീൻ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. സ്റ്റീലിൻ്റെ മെഷീനൊക്കെ നല്ല രീതിയിലുള്ള മെഷീൻസൊക്കെ കിട്ടും. അതെല്ലാം ഉപയോഗിച്ച് വളരെ നല്ല രീതിയിലാണ് ഇന്ന് തേൻ എടുക്കുന്നത്. തേൻ കർഷകർക്ക് വളരെ അധികം എളുപ്പമാണ്. തേൻ കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം ഈ കാര്യങ്ങളെല്ലാം വളരെയധികം മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. ഈ തേൻ എക്സ്ട്രാക്റ്റിൻ്റെ അകത്ത് ശേഖരിച്ചിരിക്കുന്ന തേൻ നമുക്ക് നോക്കാം. എന്താണ് ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 300-350 മില്ലി തേൻ ഇതിൻ്റെ ഉള്ളിൽ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേനെടുത്തു, ഇതെല്ലാം എം ടി ആയി. ഈ രണ്ട് ഫ്രെയിമിനാണ് നമ്മൾ ഇത്തവണ തേനെടുത്തുള്ളൂ. ഈ കൂടിൻ്റെ ഒരു സ്ട്രെങ്ത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാലോ, നമ്മളിത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് ഫ്രെയിമിലും കൂടി നീ നിറയുക. അടുത്ത ആഴ്ച എന്തായാലും നിറഞ്ഞിരിക്കും. അപ്പോൾ അന്നേരം നമ്മൾ ബാക്കി എല്ലാം കൂടി എടുക്കുക. ഒരു 4 പ്രാവശ്യം എടുക്കാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് ഇരിക്കുന്നത്. ഇതിലെന്തായാലും നമുക്കൊരു 3 പ്രാവശ്യം കൂടെ എടുക്കാം. സാധാരണ ഇപ്പോൾ 2 സൂപ്പർ വെക്കേണ്ട കോളനികൾ ഇവിടെയുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ തട്ടി. അതുകൊണ്ടാണ് ഇത് ഇത്തിരി ഒരു താമസിച്ച് പോയത്. ഇപ്പോൾ രണ്ടടയാണ് നമ്മൾ ഇതിന് വലിക്കാൻ പറ്റുകയുള്ളൂ. ഇതിപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാത്തിലും നിറച്ച് കുഞ്ഞും പൊട്ടിയ പുതിയ 2022 ഡേറ്റ് ഓഫ് ബർത്തുള്ള റാണി ആയിരുന്നു ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റാണീസിൽ നോക്കേണ്ട ആവശ്യകതയില്ല. അപ്പോൾ നമുക്കിനി ബാക്കി 2 സൂപ്പർ വെച്ച കൂടുകളൊന്ന് ഇതിന് പരിശോധിക്കാം. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ 2
സൂപ്പർ വെച്ച് കൊടുത്തിട്ടുള്ള കോളനിയാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഈച്ചയുടെ സ്ട്രെങ്ത് അനുസരിച്ച് അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, തേൻ ശേഖരിച്ച് വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് പരിശോധിക്കാം. ഇതിപ്പോൾ നമ്മൾ രണ്ട് സൂപ്പറാണ് വെച്ച് കൊടുത്തത്. നല്ല സ്ട്രെങ്ത് ആയൊരു കോളനിയാണ്. അപ്പോൾ അതിനുള്ള മാറ്റവും നമുക്കിതിൽ പ്രകടമാണ്. ഈ സീസൺ കാലത്ത് ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ ഇതിൽ തേനെടുത്താണ്. ഇത് വേണ്ടോ? ഇതിലൊരു ഇത് ഇത് ഏകദേശം വെയിറ്റ് തന്നെ നോക്കി തന്നെ ഒരു അരമുക്കാൽ കിലോ തേൻ ഉണ്ട്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാം. ഇവരിതെല്ലാം അതിലിതിലൊക്കെ നിറച്ച് വെച്ചേക്കുവാണ്. സീല് ചെയ്യാനായിട്ട് കാലതാമസം തോന്നുന്നുല്ലേ? ആ സീല് ചെയ്യാൻ, ആ സീ ഏറ്റവും നല്ലത് ഒരത് സീല് ചെയ്തെടുക്കുക നല്ലത്. എന്ന് വെച്ചാൽ അതിൻ്റെ പ്രോസസ്സിങ് അവർ പകുതി തന്നെ ചെയ്തിട്ടാണ് അവർ സീല് ചെയ്തേക്കുന്നത്. അവർക്ക് നഷ്ടപ്പെട്ട് പോകാണ്ട് എടുത്ത് വെക്കണമല്ലോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ എടുത്ത ശേഷം നമ്മളൊന്ന് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ ദീർഘകാലത്തേനെ തേൻ കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇന്ന നാളെയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ വേണമെങ്കിൽ അടപ്പയിലെ ഒരു അവസ്ഥ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം. ഇതുണ്ട്, അത്യാവശ്യം ഈച്ച ഉണ്ട്, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ രാവിലെ ആകുമ്പോൾ എല്ലാ ഈച്ചകളും പുറത്ത് പോയേക്കുക. ഇതിലും കൂടെ നിറച്ച് ഈച്ച ഉണ്ടെങ്കിൽ നമുക്കൊരു സൂപ്പറോടെ കെട്ടിക്കൊടുക്കാം. ഇനിയിപ്പോൾ അതിൽ കെട്ടിക്കൊടുക്കേണ്ട ഒരു ആവശ്യകത ഇത് വരുന്നില്ല. നമ്മളൊരു മൂന്ന് സൂപ്പർ വരെയാണ് ഈ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കെട്ടി കൊടുത്തിട്ടുള്ളൂ. ഇതിലിപ്പോൾ രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു അടപ്പിൻ്റെ ഒരു അവസ്ഥയിൽ ഒക്കെ വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ സൂപ്പറുകൾ വെച്ച് കൊടുക്കുന്നത്. ഇതിലെന്തായാലും നമുക്ക് എന്തായാലും ഒരു മൂന്ന് നാല് കിലോ തേൻ നമുക്ക് ഈ ഒരു ഇതിലെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഒരു ഇതോടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. മഴയൊന്നും പെയ്തില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 10 കിലോ മേളിൽ തേൻ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നമുക്കത് അടച്ചു വയ്ക്കുകയാണ്. നമ്മളിപ്പോൾ വേറൊരു കോളനി എന്ന് വെച്ചാൽ ഒരു രണ്ടടയിട്ടൊരു കോളനി നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് റാണി പഴയ റാണിയായിരുന്നു. അപ്പോൾ അതിനെ കൊല്ലണ്ടാവുന്ന രീതിയിൽ നമ്മൾ എടുത്ത് അതിൽ നിന്ന് അടകൾ വലിച്ച് ഇതിൽ കൊടുക്കാവുന്ന രീതിയിൽ എടുത്തു വെച്ചു. അപ്പോൾ നമ്മൾ ആ കൂട്ടിൽ നമ്മൾ രണ്ട് സൂപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ബ്രൂഡറുള്ള, രണ്ട് ഫ്രെയിമുള്ള ബ്രൂഡറുള്ള ഒരു കൂട്ടിലും നമ്മൾ രണ്ട് സൂപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള അട എടുത്തിട്ടില്ല. ഇതിൽ നിന്നൊക്കെ അട ബാലൻസ് വന്ന അടകളെടുത്ത് നമ്മളതിട്ട്. അപ്പോൾ ആ ഒരു കൂടും കൂടെ നമ്മൾ അതിൻ്റെ ഒരു മാറ്റവും കാര്യങ്ങളും നമ്മൾ ഇതിൽ നിന്ന് പരിശോധിക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് രണ്ട് സിംഗിൾ ഫ്രെയിം ഇട്ട് പിരിച്ച കോളനി ആയിരുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കോളനികളിലിട്ട് അടകൾ ഫില്ലാക്കാൻ വേണ്ടിയിട്ട്, ബ്രൂഡറിലെ അടകൾ ഫില്ലാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കോളനി നിറയാനും സ്ട്രെങ്ത് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു 4 അട വലിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കൂടുതലോട്ട് പഴയ റാണിയായിരുന്നു. സാധാരണ എല്ലാവരും അതിനെ കൊന്നു കളയുക ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു പരീക്ഷണം എന്ന രീതിയിൽ വേറൊരു കൂട്ടിൽ നിന്നുള്ള സൂപ്പറിൻ്റെ കുറേ കുറച്ച് വിധികളൊക്കെ ഇവർക്ക് ഇട്ട് കൊടുത്തു. ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തത് ഇപ്പം ഉണ്ടതേ ഒരു ഫ്രെയിമിൽ അവർ തേൻ ഉണ്ടാക്കി. ഇതിലും ഈ റബ്ബർ ബാൻഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നന്നായിട്ട് പോച്ച ശേഷം ഇതിലും ഏകദേശം തേനുകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ രണ്ട് ഫ്രെയിം ഉണ്ടത്തെ ബ്രൂഡറിൽ രണ്ട് ഫ്രെയിം ഉണ്ടെങ്കിലും നമുക്ക് ഉള്ളതും കൊണ്ട് ഓണം പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനുകൾ എടുക്കാം. അതായത് നമ്മൾ സൂപ്പർ ഇട്ട് കൊടുക്കണം, ബ്രൂഡർ ഇട്ട് കൊടുക്കണം, ആ ഇതിൽ തന്നെ സൂപ്പറുകൾ ഇട്ട് കൊടുക്കണം. ഇതിന് അത്യാവശ്യം വളർച്ചയുണ്ട്. ഇതുണ്ടോ? ഇത് നമ്മൾ സെപ്പറേഷൻ ചെയ്തു. അതുകൊണ്ട് അതായത് ഇവർ ഇതിലായിട്ട് വേറെ അടകളും അടകളുടെ മാൻഡിൽ പിടിപ്പിച്ചു തുടങ്ങി. ഈ മാൻഡിൽ നമ്മൾ ഇവിടെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിതിൽ അടപണതുള്ളൂ. കാലി കൂടുകളുള്ളവർക്ക് വേണ്ടി ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത് ഒത്തിരി കോളനികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് മെനക്കെടാനൊക്കെ പാടായിരിക്കും. എല്ലായിടത്തും എത്തിവിടാൻ പാടില്ല. ഇതിപ്പോൾ നമുക്ക് 10-30 കോളനി ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്യാവശ്യം സമയമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ചെറിയൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു സൂപ്പർ ഒരു ബ്രൂഡർ ഇട്ട്
ബ്രോഡറിൽ ഒരു ഫ്രെയിം ഇട്ട് പിരിക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു സെപ്പറേഷൻ കൊടുക്കുക. ഇതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരേ അടകൾ പണിയുന്ന പോലും ഇതും വലിച്ച് 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 വിട്ടച്ചാൽ മതി. ഇതിലെന്തായാലും നമ്മൾ ഇതും കൂടി ഇട്ടു. അപ്പോൾ ഒരു അടയുടെ അവർ പണിയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഈ സീസൺ കാലത്ത് അവർക്ക് എത്രയും പെട്ടെന്ന് തേൻ നിറച്ച് ക്ഷാമകാലത്തായിട്ട് കരുതി വെക്കാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഇതിലെന്തായാലും ഒരു ഒരു ഒന്നൊന്നര കിലോ തേൻ എന്തായാലും ഒരു രണ്ട് പ്രാവശ്യം എടുക്കുമ്പോൾ എന്തായാലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇതിലിപ്പോൾ അടിയിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ക്ലീനാണ്. അപ്പോൾ നമ്മൾ ഈ കൂടുകൾ എംപ്റ്റി ആയിട്ടുണ്ടെങ്കിൽ റാണീനെ കൊന്നു കളയാണ്ട് ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ. ഈച്ചയുടെ അളവ് കുറവായതുകൊണ്ടാണോ ചെറിയ ഹോളിട്ടിരിക്കുന്നത്? അത് അത് തന്നെ ഈച്ചയുടെ അളവ് ഉള്ള ഈച്ചകൾ അധികം കയറിക്കോളും. വലിയ ഫ്രെയിം ആയാലും അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ അകത്തെ ചൂടും കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണി അവർക്ക് അത്ര ആയാലും ജോലി ഭാരം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തത്. ഇങ്ങനെ ഒന്ന് രണ്ട് കോളനികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതായത് നമുക്ക് രണ്ടുണ്ട് ഗുണം. അതായത് നമുക്ക് ഏതെങ്കിലും കൂടുകൾ നിറയാൻ ഇച്ചിരി കാലതാമസം വരുവാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു അടയെടുത്തിട്ട് അത് നമുക്ക് ഫില്ലാക്കാൻ പറ്റും. പിന്നെ വേണം ഇതിൽ നിന്ന് സൂപ്പറിലായിട്ട് വേണമെങ്കിൽ മറ്റേ കോളനികൾക്ക് അടകൾ കെട്ടിക്കൊടുക്കുക. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും പ്രായോഗികമാകുമെന്ന് തോന്നില്ല, നമുക്കൊരു ഒരു സക്സസ്ഫുള്ളായിട്ട് തോന്നി. പലരും പല രീതിയിലാണ്, അവരവരുടെ ഐഡിയകൾക്ക് അനുസരിച്ചാണ് ഈ നമ്മൾ തേനീച്ചകളുടെ പരിപാലനം കാര്യങ്ങളൊക്കെ പല ചെയ്യുന്നത് കോളനിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളിത് ഈ വെച്ചേക്കണമെന്ന് വെച്ചാൽ ഇവിടെ നല്ല റബ്ബറിൻ്റെ ഇലയൊക്കെ പോയ സമയത്ത് നല്ല ചൂടായിരുന്നു, ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര. അപ്പോഴാണ് നമ്മളൊരു എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷൻ ചെയ്ത് പനയോലയും ഇതിൻ്റെ അടിയിൽ ഡിഷും പേപ്പറും എല്ലാം വെച്ച് ഇതിൻ്റെ ഒരു ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിരുന്നത്. നമ്മൾ രണ്ടാമത്തെ സൂപ്പർ കഴിഞ്ഞ ദിവസം കൊടുത്തതാണ്. ഇതിൽ അത്യാവശ്യം ഈച്ചയുണ്ട്. ഇപ്പം എല്ലാവരും പുറത്ത് പോയേക്ക് വേണം. എന്നാലും ഇത് വലിയ ഇതാണ്ടേ, ഇത് നമ്മൾ രണ്ടാമത് കൊടുത്തൊരു സൂപ്പറാണ്. ഈ കൊല്ലം അല്പം താമസമാണ്, ഈച്ചകൾക്ക് വളർച്ചാകാലം ചെറിയൊരു ക്ഷീണം പോലെ ഉണ്ടായിരുന്നു. ഇതിന് നമ്മളിത് ഒരു മൂന്നാല് ദിവസത്തിനകം ഇത് പ്രൊജക്റ്റ് ചെയ്ത് വരും. പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ തേൻ എടുക്കുന്നത്. ഇതിപ്പോൾ തേൻ തീരെ കുറവാണ്. അപ്പോൾ നമുക്ക് അടിയുടെ അടിയിലെ ബ്രൂഡറും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വാറ്റം നമുക്ക് മനസ്സിലാവും. എടുക്കുമ്പോൾ അടിയിൽ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിൽ അടകളെ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നു. ഇത് ഇത്രയോടെ വരും. ഇത്രയോടെ വന്ന് അപ്പോൾ തന്നെ അവർ സീലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ എപ്പിയറിയിലെ കോളനികളിൽ എല്ലായിടത്തും നമുക്ക് തേനെടുക്കാൻ പറ്റും. ഇതുകൊണ്ട് ഈച്ചകൾ ഇതുപോലെ നിറഞ്ഞിരിക്കണം. ഇതൊരു അര കിലോ അടുത്ത് തന്നെ തേനുണ്ടാവും. ഇതേപോണം ഇരിക്കണം എല്ലാ സൂപ്പറും. ഇതേപോണം ഇതേ ഒരു അവസ്ഥയിൽ ഇതിലും നല്ല രീതിയിലുള്ള കോളനികളും ഉണ്ട്. ഈച്ചയുടെ ഒരു ഈ കൊല്ലം ഈച്ചയ്ക്ക് ചെറിയൊരു വളർച്ചക്കുറവുണ്ടായിരുന്നു ഈ എപ്പിയറിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ മേളത്തെ അടകളിൽ സൂപ്പറിൽ വെക്കാനൊരു താമസങ്ങളൊക്കെ വന്നത്. ഇതെന്തായാലും ഓക്കെ ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ എടുത്തത് ഏകദേശം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മേളിലെയും ഈ തേൻ്റെ വരവൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. മേളിൽ നമുക്ക് തേനെടുക്കാമെന്ന് പ്രതീക്ഷിക്കണം. തേൻകിനിയും കാലഘട്ടത്തിലെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. പുതിയ സീസൺ ആരംഭിച്ചു കഴിഞ്ഞു. തേൻ കർഷകരെല്ലാം വളരെയധികം സന്തോഷത്തിലാണ്. പലരും ഒന്നും രണ്ടും തവണയൊക്കെ തേനെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള മാറ്റങ്ങൾ, തേനീച്ച കോളനിയിൽ വരുന്ന മാറ്റങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിചരണങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ തുടരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ഉടനെ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ തേനീച്ച കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ധാരാളം ആളുകളുണ്ട്. അവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. അതുപോലെ തേനീച്ച കർഷകർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയതായി ഒരു വീഡിയോ വരുന്നത് വരത്തേക്ക് ചെറിയ ഒരു ഇടവേള.